ഹലാക്കിലെ കൊട ഉല്ലാസപ്പൂത്തിരി സുക്കുറജി. ഇത് മാങ്ങി പത്തോട്ട് അടങ്ങിയിരിക്കില്ല. ശ്യാമിനെ വിളിക്ക്. ഇജാനക്കും എന്റെ ബീവിക്കും താമസിക്കണമെന്നും പറഞ്ഞ് ഒരു കൊല്ലം മുന്നേ ഇന്ത്യ നീ പോരെ വാടകയ്ക്ക് വാങ്ങി. എന്നിട്ട് കഴിഞ്ഞ മാസമല്ലേ നിക്കാ സഹിച്ചേ? അതെങ്ങനെ ശരിയാവും? അയ്യോ ആരാണ്ട ഇമാരൊക്കെ? ഇതൊക്കെ എന്റെ പിള്ളേരാ. കെട്ടിയൊരു മാസായില്ല, അതിനു മുന്നേ എനക്കത്ര പിള്ളേരാ? അത് മുതുക്കന്മാര് എന്നാണ്? അനക്ക് നമ്മള് രണ്ട് ഓപ്ഷൻ തരാം. ഒന്ന്, ഇപ്പൊ ഇമാരെ കെട്ടി പിറകെ ഈ ഇറങ്ങിക്കോണം. രണ്ട്, എനക്ക് എന്റെ ബീവി ഒന്ന് കാണണം. ഓ അതല്ല പുള്ളേ, എന്റെ ബീവിക്ക് മനസ്സ് വായിക്കാൻ അറിയാന്ന് കേട്ടിട്ടുണ്ട്. എന്റെ മനസ്സ് വായിച്ച് സത്യം പറയാന്ന് പറയണം. ഒരു ഹലാക്ക് പ്രശ്നം വന്ന് കേറിയിരിക്കണ. ഓപ്ഷൻ 3 ഉണ്ടാവോ? ഇല്ല. എന്നാ ഓപ്ഷൻ 2. എടാ സുധിയെ വിളിയടാ. സുധി, 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 ഇവിടൊന്ന് തെറിച്ച് കാട്ടൂല പോയി കാണോ. അയ്യോ ഇവിടെ നിന്ന് ഇങ്ങനെ ടാറ്റ കാണിച്ചപ്പോ അപ്പൊ ഇവിടെ കാണാം. ഇതിനകത്തൊന്നും ഇല്ലേ? ദൈവമേ, എന്റെ ബോധ്യവിടുത്തോടെ തല്ലിലെടുത്തി വീണേ. ഞങ്ങള് കണ്ട്. ഞാൻ വെറുതെ ചവറത്തിക്കാൻ. സുധിക്ക് ഹോമിക്കാനൊക്കെ അറിയാലേ. ഹോമോ? ആ ഹോമോ. നാരങ്ങ പാല ചൂണ്ടിക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ വീട്ടുപടവട്ടി. ഏകാന്തവാസേന തത്തുമസി, എന്തോ വലിയ പ്രശ്നം വരാനിരിക്കുന്നു, വീട്ടിൽ പോക്കോ. ഇനിയും പ്രശ്നമോ? ഒരു പ്രശ്നം ഓൾറെഡി ഒന്ന് കത്തിരിക്കണ്ടേ. നമ്മുടെ ഹൗസ് ഓണർ പുള്ളിക്ക് മനസ്സിലാക്കാൻ. ഓർഡറാ പിടിക്കണോ? എന്താ പ്രശ്നം? വിളിക്ക. അതാ പ്രശ്നം. ഞമ്മൾ അപ്പോഴേ പറഞ്ഞയാ ഇത് നിങ്ങള് തന്നെയാ. നാട്ടുകാരറിയല്ലോ. അല്ലാ ഇജൊന്ന് നിർത്തണ്ട സു, ഇതാണ് പ്രശ്നം, ഇത് ഞമ്മളതല്ല. ഇക്ക നിങ്ങൾ ചുമ്മാ വൃത്തിയോടെ പറയല്ലേ, ഇത്തക്ക് വിഷമാവൂലേ. ഇവിടെ അന്ന ഇത് ഞമ്മളതാ, ഇത് ഞമ്മളതല്ല. മോക്ക് മനസ്സ് വായിക്കാൻ അറിയുമല്ല. മോളിന്റെ മനസ്സ് വായിച്ചിട്ട് ഓളോടൊന്ന് പറ ഇത് ഞമ്മളതല്ലെന്ന്. മോള് പറയാണ്ട് ഓള് വിശ്വസിക്കൂല. ഇച്ചത് പറ മോളെ. ഓള് പറയും, ഓള് സത്യം പറയും. ഓള് പറയട്ടെ. ഇതിപ്പോ ഫോട്ടോ സ്റ്റാറ്റ് വരെ ഉണ്ടല്ലോ. ഈ തള്ളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ ഇതിനെവിടെ കിട്ടി? ഓള് മോന് മുട്ടായി വാങ്ങാനായിട്ട് പീഡിയ പോയതാ. അപ്പൊ ഇത് അവിടെ നിക്കണ്. ഓള് കൂട്ടിക്കൊണ്ട് പൊരയില് വന്നായിരുന്നു. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മോന്റെ പേരെന്താ? ഷാരൂഖ്. ആ മോന്റെ
ഒരു പാപ്പ വെറ്റ മക്കളെ പോലെ തന്നെ. ഇത് അത് തന്നെ, ഇയാൾക്ക് ഇപ്പോഴും ഹിന്ദി സിനിമ കാണല്ല ജോലി. എന്നാ ഞമ്മളൊരു സത്യം പറയട്ടെ, എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ, വെറുതെ കാണല. നട പറയലേക്കാ, നട പറയല്ലേ, നിങ്ങൾക്ക് ഹിന്ദി അറിയാം, നന്നായിട്ട് അറിയാം. എപ്പോഴും വിശ്വസിക്കണ്ട സുശ്വസിക്കില്ല. ഇവന്റെ ഡാഡിയുടെ മമ്മിയുടെ പേര് അറിയാൻ ഇവനോട് ചോദിച്ചാ പോരെ. വായിച്ചു പക്ഷേ ഇത്തേക്ക് വിശ്വാസമുണ്ടേ, ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. മോന്റെ ഡാഡിയുടെ പേരെന്താ? അബൂബക്കർ. അതെ, നിങ്ങളുടെ കുഞ്ഞാപ്പന്റെ പേരല്ലേ അത്? അന്നാലും ഇങ്ങനത്തെ അല്ലല്ലോ. സമാധാനായി. സോറിക്കാ, നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയല്ലോ, ഇക്ക ഉണ്ടാക്കോ? അപ്പൊ ഇന്ന് മട്ടൻ ബിരിയാണി. ഇപ്പൊ സന്തോഷായില്ലേ? ഒത്തിരി ഉപകാരമുണ്ട് മോളെ. ആയിക്കോട്ടെ, അപ്പൊക്കോ. എന്നാൽ ഈ സുധിയുടെ ഒരു കഴിവേ ഈ മനുഷ്യന്മാരുടെ ഒക്കെ മനസ്സിലിരിക്കണം വായിക്കാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാ. അപ്പൊ ആരെന്ത് വിചാരിച്ചാലും സുധിക്ക് അറിയാൻ പറ്റൂടാ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് സുധിക്ക് വായിക്കാൻ പറ്റുമോ? ദൈവമേ, ഇനിയവന്മാരുടെ മനസ്സുമെല്ലാം വായിക്കാൻ പറയൂ. ഇനി നിനക്കൊരു കുടുംബം ഉണ്ടാവുമ്പോ നീ ഓക്കെ ആയിരിക്കും, ഞാൻ പറഞ്ഞുതരാട്ടാ. എന്തേ? നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെയുള്ള എല്ലാ മനസ്സിലിരിപ്പും എനിക്ക് നന്നായിട്ടറിയാം. ഏകപക്ഷേന പാതേന പാപം കുരു 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 കുരു. വാട്ട് എ ട്രാജഡി. എടാ, സ്വന്തം മോനെ പോലല്ലടാ ശാന്തിനെ കണ്ടേ. എന്നിട്ടും ഞാൻ ഒരു ലഡു എടുത്തോളൂ, ബാക്കി മൂന്ന് എടുത്തേ പോണത് അവനാ. എന്റെ മനസ്സ് വെച്ചിട്ട് കാര്യൊന്നുമില്ല, പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ. അല്ല, ഞങ്ങള് പിള്ളമാരെ പണ്ടേ കള്ളം പറയല്ലോ. ശ്യാമൊന്നുകൊണ്ട് പേടിക്കണ്ടേ, ഉമ്മാരെല്ലാം മനസ്സ് വെച്ചാൽ പപ്പടാക്കി ഇട്ടേരും. സുധി, ഈ എപ്പോഴും മനസ്സ് വഹിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടാവല്ല ഒരാളുടെ മനസ്സിൽ. അല്ലെങ്കിലും ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഇല്ലാത്ത ആരുള്ളേ? ഇപ്പൊ ചാച്ചൻ എന്റെ പേഴ്സിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കാശ് എടുക്കുന്നതും മോമോ കട്ട് തിന്നുന്നതും അട്ടു നമ്മുടെ ആർട്ട് പ്രോപ്പർട്ടി പുറത്തെ റെന്റിന് മറച്ചു കൊടുക്കുന്നതും ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ അതുകൊണ്ടേ അവന്മാരുടെ മനസ്സ് മാത്രം വായിക്കണ്ട. വായിക്കണ്ടേ, വായിക്കണ്ടേ. അപ്പൊ അവന്മാരുടെ കള്ളത്തരമൊക്കെ ഞാൻ കണ്ടില്ലെന്ന് നടക്കണോ ശ്യാം? സുധി, അതിലും വലുതൊന്നും അവർ ചെയ്യൂല, അതെന്റെ ഉറപ്പാ. ശ്യാമിന് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വായിക്കുന്നില്ല, പുറത്തോട്ട് മനസ്സ് വെച്ചോളാം. അതും വേണ്ട. ഓക്കേ, അബ്സല്യൂട്ട് വേസ്റ്റേജ് ഓഫ് ടാലന്റ്. സുധിക്ക് മനസ്സ് വായിക്കണം എന്നത്ര നിർബന്ധാണെങ്കിലേ സുധിക്ക് വായിക്കാൻ ഞാൻ എന്റെ മനസ്സ് തരാം. വേണ്ടായിരുന്നു. എന്നാലേ ഞാനിപ്പോ ഒരു കാര്യം ആലോചിക്കാം, ഒന്ന് വായിക്കോ. പറയട്ടെ, നമുക്കും വേണ്ടേ ഇരട്ടക്കുട്ടികൾ? ഒരു മറുപടി? അയ്യോ പറഞ്ഞില്ല. ശരിയാക്കാം. ആണോ? നീ ഒന്നിന്റെ മൂന്നിന്റെ ഇടയിലുള്ള ഒരു നമ്പർ വിചാരിച്ചേ, രണ്ടല്ലേ?
ഒരാളുടെ മനസ്സ് ഒരു ദിവസം ഒരു പ്രാവശ്യം വായിക്കാൻ പറ്റുള്ളൂ. ഓടറാ, പോടാ സ്കൂളിൽ പോടാ. പഠിക്കാൻ കഴിയില്ലാത്ത മടിയന്മാര്. എന്താണ് എന്താണ് അവിടെ തപ്പണേ? ഞാൻ എന്റെ താക്കോലെടുത്താണ്. എന്തൊരു കഷ്ടം. അത് ലോട്ടറി അടിച്ചിട്ട് ടിക്കറ്റ് കാണാണ്ട് പോയ അവസ്ഥയല്ലോ ദൈവമേ. എന്നാലും അവിടെ പോയി കാണും. എടാ, ഞാൻ ഇന്നലെ മിച്ചറ ടോയ്ലറ്റ് അറിഞ്ഞിട്ടുണ്ടാവോ? എന്തെങ്കിലും പഠിച്ചു വെച്ചില്ലെങ്കിൽ പണിയോ? നിന്റെ ആരെയും നോക്കാടാ. എനിക്ക് കളത്രയില്ല. എന്നാലും നിന്റെ ആരെയും നോക്കാ. എന്താ ഇവിടെ മനസ്സ് വായിക്കുന്ന കുട്ടിയുണ്ടെന്ന് പറഞ്ഞു? കുട്ടിയല്ല, കുട്ടനാ. ചേട്ടനെ കണ്ടിട്ട് സുധീന്റെ ഒരു ലുക്ക് ഇല്ലല്ലോ. ചെറിയൊരു കുട്ടീനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതൊരു മസിലൊക്കെ ആയിട്ട്. എന്താ സുധീമാർക്ക് മസിൽ പറ്റില്ലേ? ചേട്ടൻ വർക്കൗട്ട് ചെയ്യാറുണ്ടോ? ആവശ്യമുള്ളപ്പോൾ മാത്രം. ജിമ്മില് പോവാറുണ്ടോ? ഏ, അവിടെ പോയിട്ട് ആരെ കാണാന്. എനിക്ക് ടെറസിലുള്ള വർക്കൗട്ടാണ് ഇഷ്ടം. അതമ്പി കാറ്റ്, കാഴ്ച, പ്രകൃതി ഭംഗി. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ എന്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തോ. അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ. ഇതിന് പ്രോഗ്രാം ഒക്കെ ഉണ്ടോ? ചേട്ടാ, ആ പ്രോഗ്രാം അല്ല, ഇതൊരു ഓൺലൈൻ വർക്ക്ഔട്ട് പ്രോഗ്രാമാണ്. അതിൽ കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാനും വർക്ക്ഔട്ടും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വീട്ടിലിരുന്നോ, ടെറസിലിരുന്നോ, റൂമിലിരുന്നോ, എവിടെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ നന്നാവില്ല. എബിൻ ചേട്ടാ, ചേട്ടനെ മനസ്സിലായില്ലേ? ATP. ഞാൻ ഫോണിൽ നോക്കി ട്രെയിനിങ് ചെയ്യണേ, അതിന്റെ ആളാ. ലൈവുണ്ട്, റെക്കോർഡറും ഉണ്ട്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോ റെക്കോർഡർ ആണെങ്കിൽ അതിൽ ബേസിക് ലെവലും ഇന്റർമീഡിയറ്റ് ലെവലും അഡ്വാൻസ് ലെവലും ഉണ്ട്. ഇനി ലൈവ് ആണെങ്കിലേ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് ക്ലാസ് ഉണ്ട്. നീ ഡയറ്റ് തുടങ്ങിയ പിന്നെ ഇന്നലെ കൺസൾട്ടേഷൻ കഴിഞ്ഞോളൂ. കൺസൾട്ടേഷനോ? നിനക്ക് എന്ത് പറ്റി പോലെ? അതല്ല, ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ കഴിഞ്ഞാലേ ഇവരുടെ ഡയറ്റ് പ്ലാൻ കിട്ടുള്ളൂ. ഇതൊക്കെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് വേണം എനിക്കൊന്ന് ഷൈൻ ചെയ്യാൻ. എന്നാലും നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ചാച്ചന്റെ ഉദ്ദേശം അല്ല എന്റെ ഉദ്ദേശം. നോക്കൂ മിസ്റ്റർ ചാച്ചൻ, ചാച്ചൻ ആദ്യം ഒരു 30 ഡേയ്സിലേക്കുള്ള ഒരു പ്രോഗ്രാം എടുക്കുക. എന്നിട്ട് പതുക്കെ അത് 90 ഡേയ്സിലേക്കും ഒരു പ്ലാറ്റിനം മെമ്പർഷിപ്പ് ആക്കിക്കോ. കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി റിസൾട്ട് കിട്ടും. കൺസിസ്റ്റൻസി ഈസ് ദ കീ. എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ലേ, ആരെയും കണ്ടില്ലേ കഴിഞ്ഞ ദിവസം കൊളസ്ട്രോളായിരുന്നു. താങ്ക് യു, ഞാനത് 500 ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എനിക്കൊരു ഷേക്കിന്റെ ദുരുപ കൂടെ. നമ്മള് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പളേ നല്ല സ്റ്റേൺ ആയിട്ട് കൊടുക്കണം. അപ്പൊ ചാച്ചൻ ആലോചിച്ചിട്ട് പറ, നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാനേ സുധീനോട് ചോദിച്ചു എന്ന് പറയണേ. ഷേക്ക് ഹാൻഡ് മതിയോ? അപ്പൊ പോട്ടെ. ചാച്ചൻ ഇങ്ങനെ നടന്നോ? സുധീർ ATP ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി. അപ്പൊ അതാണല്ലേ കാര്യം. എടാ, എന്നെ കൂടെ ATP ചേർക്കടാ. ഒരു മോതിരമുള്ളോ? ഇനി ഇതെന്തിനീ കോപ്പ്? ഇതൊക്കെ വായിച്ചതാ. ഹൃദയം തൊട്ട പരിപൂർണമായ സ്നേഹാനുവാദം ഹേതുവല്ലാതെ മനസ്സറിയും യന്ത്രം എത്ര കൈമറിഞ്ഞാലും അത് യഥാർത്ഥ അവകാശിയിൽ നിന്ന് സഞ്ചരിക്കാവുന്ന അകലവും വൃത്തപരിധിയുടെ ദൈർഘ്യവും അത്യന്തം പരിമിതമാങ്ങാത്തുലിയത്. ഇതെന്ത് മലയാളം അല്ലേ ഇത്? ഇതെന്തിന്റെയാ ഇപ്പൊ അർത്ഥം പറഞ്ഞിട്ട്? ഓ, ഒന്ന് പറ, ശ്യാമിന്റെ ഇവന്റിന്റെ പറ. ഓ, ശ്യാമിനാണോ? മോളെ, അതായത് ഈ വസ്തു അതിന്റെ ഉടമ മനസ്സറിഞ്ഞ് മറ്റൊരാൾക്ക് കൊടുക്കാതെ അത് അയാളുടെ ചുറ്റുവട്ടത്ത് നിന്ന് പോകില്ലെന്ന്. ആ, ശ്യാമിനോട് ഇത് ഞാനാണ് പറഞ്ഞതെന്ന് പറയണം കേട്ടോ. അപ്പൊ മോതിരേ വീടിനകത്ത് തന്നെയുണ്ട്. അവന്മാരെന്നെ എടുത്ത് പൊക്കിപ്പോ തൊട്ടല്ലേ മോതിരം കാണാതായി. സംതിങ് ഈസ് റോങ്.
ചാച്ചൻ എന്റെ പേഴ്സിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കാശ് എടുക്കുന്നതും മൊമോ കട്ട് തിന്നുന്നതും അട്ടു നമ്മുടെ ആർട്ട് പ്രോപ്പർട്ടി പുറത്തെ റെന്റിന് മറച്ചു കൊടുക്കുന്നതും ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശ്രുതി അതിലും വലുതൊന്നും അവർ ചെയ്യൂല, അതെന്റെ ഉറപ്പ്. അവന്റെ അമ്മൂമ്മയുടെ ഉറപ്പ്. ഈ താവന്മാരെ തന്നെ ബ്ലഡി സിഗ്മ മെയിൽസ് കണ്ടുപിടിക്കൂടാ. പ്രൊപ്പോസൽ അല്ലേ, അത് നല്ല പരിപാടിയാണ്. കൊള്ളാം കൊള്ളാം. ചേട്ടാ കേക്കുന്നുണ്ടോ? അപ്പൊ ഈ പ്രൊപ്പോസൽ പരിപാടി നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്താൽ കല്യാണം നിങ്ങൾക്ക് തന്നെ. മദാമ സർപ്രൈസ് ആയി കഴിഞ്ഞാൽ കല്യാണം നിങ്ങൾക്ക് തന്നെ എന്നാണ് സാഹിബ് പറഞ്ഞത്. മദാമ സർപ്രൈസ് ആവും, അത് നമ്മൾ ആക്കും. പിന്നെ നമുക്ക് എത്ര സമയമുണ്ട്? ഇഷ്ടം പോലെ സമയമുണ്ട്. ഇന്ന് രാത്രി 11 മണി. ഒരു 11 ചേട്ടാ. അപ്പൊ 12 മണിക്ക് പ്രപ്പോസൽ. മോതിരം ഞാൻ കൊടുത്തുവിടാം. പിന്നെ നല്ല വില കൂടിയ ട്രഡീഷണൽ മോതിരമാണ് സൂക്ഷിക്കണം. ഓ പിന്നെ മദാമ സർപ്രൈസ് ആണോ കേട്ടോ? ഓക്കെ. ശ്യാമേ, കല്യാണം എവിടെ വെച്ചാ? കല്യാണം ബാലിയിലാണ്. പരിപാടി നമ്മള് സൂപ്പർ ആക്കും, അതാവുമ്പോ സർപ്രൈസ് ആവും. ചേട്ടാ ഈ പ്രപ്പോസൽ എന്ന് വെച്ചാ എടാ ഈ മോതിരൊക്കെ മുട്ടിൽ നിന്ന് കൊടുക്കൂലേ ആ പരിപാടി? പറഞ്ഞ പരിപാടി പറ ഇപ്പഴല്ലേ മനസ്സിലായത്? ഞാൻ നല്ല ട്രഡീഷണൽ മോതിരാന്നല്ലേ പറഞ്ഞേ. നന്നായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണം. എന്നാ വിദഗ്ധമായിട്ടൊരു പ്ലാൻ ഞാൻ പറയാം. പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പ്ലാൻ. ഓഹോ, അപ്പൊ മോതിരം ഒളിപ്പിക്കാനുള്ള പ്ലാനാണല്ലേ ഇത്? മനസ്സറിയന്തരവർക്കറിഞ്ഞൂടല്ലോ. പിന്നെന്തിനാ? അപ്പൊ മദാമയ്ക്ക് മോതിരം കിട്ടുന്നു, സായിപ്പ് ഞെട്ടുന്നു, ലക്ഷങ്ങൾ മറിയുന്നു, നമ്മള് ബാലിക്ക് പോകുന്നു. ഓഹോ, വില കൂടിയ ട്രഡീഷണൽ മോതിരമല്ലേ മദാമയ്ക്കും സായിപ്പിനും വിൽക്കാനുള്ള പ്ലാനാണ്. അയ്യോ സാറേ, ബില്ല് വേണം. അയ്യോ ബില്ലോ, ഈ സാധനം നിങ്ങളുടെ തന്നെയാണെന്നുള്ള ഉറപ്പിനാണ്. അത് പഴയ ജ്വല്ലറിയിൽ ഇന്നലെ കൂടി കൊണ്ടുവരണ്ടായിരുന്നല്ലോ. അല്ലേ, ഇന്നലെയും കൂടി സാറേ ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ എന്ന്. അതാണ്, ബില്ല് എന്തായാലും വേണം. ഈശ്വര ബില്ലോ. സാറേ എന്തായിരുന്നു? മീൽസ് അല്ല, മീൽസ് ആ ഫിഷ് ഫ്രൈ. സാറേ ഹോട്ടലാണല്ലേ, അല്ല ജ്വല്ലറി ആണല്ലേ. ഏതാണ് ചെയ്യുന്നത്? ചോറ് കിട്ടോ? ഇതിനകത്തൊക്കെ എവിടത്തപ്പാന്? ഉണക്കാകുവാഴക്കിറേട്ട് പൊണിക്കറി മീശ പിരിച്ചാലാലട്ടൻ. ഓഫ്, മുട്ടിയൊക്കെ എന്ത് ശോകം. ഇത് കഴിയുമ്പോ നിങ്ങളെല്ലാരും ഒരു ഹോളിഡേക്കൊക്കെ പോയിട്ട് വരണം. ചെലവൊക്കെ എന്റെ വക. നിങ്ങളും പോയെന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ വാ. നിങ്ങളും പോയെന്ന് അടിച്ചു വിളിച്ചിട്ടൊക്കെ വാട മക്കളെ. എടാ ശ്യാമേ, ഞങ്ങളെയൊക്കെ ഹോളിഡേക്ക് പറഞ്ഞു വിട്ടിട്ട് എന്താണ് നിന്റെ പ്ലാൻ? എനിക്കെന്ത് പ്ലാൻ? എടാ, നിങ്ങൾക്കുറിച്ച് സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചപ്പോ. സ്വാതന്ത്ര്യം അല്ലേ, ഞാൻ ഇവിടെ വന്നിട്ട് 5 കൊല്ലമായി. ഈ 5 കൊല്ലത്തില് വിഷുവിന് പോലും വീട്ടിൽ വിടാത്ത ഇവനായിപ്പോ ഇങ്ങനെ പറയണേ. അതെ, ഇവിടെ ഇപ്പൊ സ്വാതന്ത്ര്യം വേണ്ടത് ആർക്കാണ്? നീ സത്യം പറ. സ്വാതന്ത്ര്യം ഞങ്ങൾക്കാണോ ഡടാ നിങ്ങൾക്കാണോ? എനിക്ക് വല്ലാത്തൊരു വയറുവേദന. എനിക്കൊരു കുടുംബമൊക്കെ വേണ്ടേ? അത് തലവേദന.
ചേട്ടാ ഒരു കുടുംബമൊക്കെ ആയിട്ട് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമല്ലേ. നീ ഒരു കല്യാണം കഴിക്കും. ഇതത് തന്നെ. എന്ത് തന്നെ? എന്റെ ശ്യാമേ, നിന്റെ ബാച്ചിലർ ജീവിതത്തിന് ഔദ്യോഗികമായി വിരാമം ഇട്ടുകൊണ്ട് നീ ഒരു കുടുംബസ്ഥനാവുകയാണ്. കൺഗ്രാചുലേഷൻസ്. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. കുടുംബസ്ഥൻ. കിട്ടിപ്പോയി. ഞാൻ പിഴ നീ മുതലേ. ഇപ്പൊ ശ്വാസം പിടിച്ചാ തന്നെ മോതിരം. ഇവർക്ക് കാണുന്ന സ്ഥലത്തിൽ ഒളിപ്പിച്ചൂടെ. ഏ പുസ്തകോ? ഇവൻ കഥ എഴുതു. മാന്ത്രിക ദേവത. മന്ത്രം? എന്റെ യന്ത്രത്തെ കുറിച്ച് എന്തെങ്കിലും? മാന്ത്രിക ദേവത തന്റെ മാന്ത്രിക ദണ്ഡുമായി അവന്റെ അടുക്കലേക്ക് നടന്നടുത്തു. ചന്ദ്രശോഭയിൽ ദേവതയുടെ മുഖം തിളങ്ങുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. അവളുടെ മാറിടം തൂവലുകളാൽ മറച്ചതും കാലുകൾ മുല്ലപൊട്ട് പോലെ സുന്ദരവുമായിരുന്നു. ദേവതയുടെ മേനിയഴകിൽ മയങ്ങിയവൻ അവളുടെ ചുണ്ടുകളിൽ ചുട്ടു ചുമ്മനകൾ നൽകി. ആദ്യം കുതിരാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഗന്ധം അവളെ ഉന്മാദയാക്കി. പാവൻ രാജകുമാരൻ തിളച്ചു നിൽക്കുന്ന പ്രായമല്ലേ. ആദ്യത്തെ 5 മിനിറ്റ് എന്ന് പറഞ്ഞൊരു മൂളര് മാത്രമേ ഏക്കുള്ളൂ. അത് കഴിഞ്ഞ കണ്ണിൽ ഇരുട്ട് കയറും. ആണല്ലേ? ഇത് ശരിയല്ല ചേട്ടാ. അതാണ് എനിക്കും തോന്നിയത്. ശരിക്കുള്ള അടിയാന്നിങ്ങടാ. എപ്പോഴേ ബോധം പോയിന്. ശ്യാമേ, നീ കുടുംബജീവിതം തുടങ്ങിയല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെയാടാ, ആദ്യം നമ്മൾ കൊള്ളും, പിന്നെ നമ്മൾ കൊടുക്കും. പോടാ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ പുറകെ കൂടി ചെന്നോണ്ടായിരിക്കും. പുറകോടെ ചെന്ന പെണ്ണുങ്ങടെ അടിയിട്ടും എനിക്ക് അനുഭവമുള്ളതാ. ആ കഥ എനിക്കൂടെ പറഞ്ഞുതരൂ. പറഞ്ഞുതരാം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ചോദിക്കണം ശ്യാമേട്ടാ. എന്നാ നീയും കുരിയും കൂടെ പോയി ചോദിച്ചോ. ഈ കൂടത്തിൽ നിങ്ങൾ എന്റെ ഉള്ളിൽ നീ അടി വാങ്ങിക്കാൻ അല്ലേ? ഞാനില്ല, നീ കേട്ടോ. നീ വിഷമിച്ചോ, ഞാൻ ഇവിടെ പറഞ്ഞതാ. സായിപ്പ് വിഷമിക്കണ്ട. സായിപ്പ്, യു ഡോണ്ട് വെറി. വേറൊരു മോതിരം ഈ ഏജന്റ് ജോലി കൊണ്ടുതരും. ഐ മേക്ക് ദ റോഡ്. ഞാൻ വഴി ഉണ്ടാക്കാന്നേ. ഓക്കെ 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 ഓക്കെ. എന്ത് മൂളയാണ്, എഡ്യൂക്കേഷണൽ സ്പെല്ല. എടാ ജോയലേ, നൈസായിട്ട് പണിയൊന്നും വാളിന്ന് തോന്നുന്നു. ആ സായിപ്പിന് ആ മോതിരം പോരാന്ന്. പിന്നെ ട്രഡീഷണൽ മോതിരം ചോദിച്ച സാഹിബിന് സ്വന്തം മോതിരം ഒരു അടുപ്പിലിട്ട് ചുട്ടു കൊടുത്ത് ഞാൻ മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ച. ഈ ഏജന്റ് ജോണി ആരാണോ നിന്റെ വിചാരം? പണ്ട് ഇതുപോലൊരു സാഹിബ് ഫിഷ് പായില് കടി പോരാന്ന് പറഞ്ഞു ഒരേ ബഹളം ഉണ്ടാക്കിപ്പോ. വലിയൊരു തിമിംഗലത്തിനെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തവനാണ് ഈ ഏജന്റ് ജോണി. എന്നിട്ടെന്ത്? ആ തിമിംഗലം ഒരു നക്കും ഒരു വലി. അതോടെ ആ സാഹിബിന്റെ കടി എങ്ങി തീർന്നു. ഇതെങ്ങനെ ശരിയാടാ? അമ്മാതിരി തള്ളല്ലേ തള്ളിയത്. ഓടാ തള്ളിയിട്ട് കാശ് തന്നിട്ട് പോടാ. ചേട്ടാ ജോണി ചേട്ടാ, ഞാനും കൂടെ ഉണ്ട്. ഒരു തള്ളിന് ഇത്തരം കാശാ? അതെ, എന്നെ ഷെയർ ഷെയർ. ഇന്ന ഒരു 2.5 കൊടുത്താ. എന്ത് ചെയ്യാനാ പ്ലാൻ? ഇത്തവണ കൂടെ ശരിക്കുള്ള ട്രഡീഷണൽ മോതിരം കൊടുത്തില്ലെങ്കിലേ ആ സായിപ്പ് ജോണി ചേട്ടൻ എടുത്ത് കൊടുക്കും. എടാ ഈ ഏജന്റ് ജോണി. വഴി ഉണ്ടാക്കാം. ഉണ്ടാക്കിയ നിങ്ങക്ക് കൊള്ളാം. നമ്മൾ എവിടുന്നെടുത്ത് കൊടുക്കടാ?
മറ്റേ തിമിംഗലത്തിന് കൊണ്ടുവന്നില്ലേ, അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. നമുക്ക് വഴി ഉണ്ടാക്കാം. കരയല്ലേ ചേട്ടാ, ചേട്ടന് ഒന്ന് താഴ്ക്കണ, കണ്ടാലറിയ ചേട്ടൻ നല്ല മനുഷ്യനാണെന്ന് അല്ലേ. പിന്നെ ഏണിച്ചേട്ടൻ, ഛേ, ജോണിച്ചേട്ടൻ നിന്നെ നന്നായിട്ട് സഹായിക്കും. അല്ല എന്താ നിന്റെ പ്രശ്നം? എന്റെ അമ്മച്ചി ആശുപത്രിയിലാ ചേട്ടാ. അമ്മച്ചി? അമ്മച്ചിക്ക് എന്ത് പറ്റി? അമ്മച്ചിക്ക് വയ്യ, ആശുപത്രിയില. ബ്ലഡ് വേണോ? വേണ്ട. ഫുഡ് വേണ്ട. കാശ് വേണം ചേട്ടാ, കാശ് വേണം. കാശോ? ഹോസ്പിറ്റൽ സീന്നെ ഇതിനാണ് ബെസ്റ്റ്. എന്റെ പൊന്നു മുനക്കരയിൽ എന്റെ അഞ്ചു പൈസ ഇല്ല. 3 മാസം ശമ്പളം കിട്ടിട്ട് എന്നെ 4 മാസമായി. എന്താ ചേട്ടൻ ഈ മോതിരം വെച്ചിട്ട് എനിക്ക് 2000 രൂപ തരോ? തരോ? മോതിരം? ആ, എന്റെ അമ്മൂമ്മയുടെ 100 വർഷം പഴക്കുള്ള ട്രഡീഷണൽ മോതിര. കാശില്ലാത്തോണ്ട് ഊരി തന്നതാ. ട്രഡീഷണൽ മോതിരം അഡ്വാൻസ്. സായിബേ, ഐ ഫൗണ്ട് ദി റോഡ്. സായിബേ, ഐ ഫൗണ്ട് ദി റോഡ്. മൈ ഗ്രേറ്റ് ഗ്രാൻഡ്മദർ 150-year-old റിംഗ്. ഐ ഗിവ് യു ഹൗ മച്ച്? ഓൺലി 2 ലക്ഷ്. അത് 2 lakhs, Johnny. Oh, okay. I hear you. Sir, sorry, man. 2 lakhs. What's the commission? What? I'm going to get it. You're going to get it? Yes, I'm going to get it. How much? 8,000. Let's go. Where are you? I'm going to get it. Oh, my God. I'm ready. I'm ready. Shabe, I'm ready. I'm going to get it. I'm going to get it. കല്യാണി കളവണി ശാവം. എന്റെ മോതിരവുമാരെ എവിടെയാണോ കൊണ്ടുവച്ചത്? തേരെ ഹാത്ത് മേ ഹേ ഹാ ഹേ കഹാ ഹേ യഹാ ഹേ ടമാട്ടർ. നിനക്ക് മലയാളം അറിയൂ? എന്നെ വീട്ടുകാര് പള്ളിക്ക് നേർന്നതാ. അച്ഛനാവാൻ മടിയായതുകൊണ്ട് സെമിനാരിൽ നിന്ന് ചാടി ബംഗാളിയായിട്ട് വേഷം ഇട്ടതാ. ബ്രദർ തിത്തിലി, ബ്രദർ ജോസ് മോൻ. എടാ, സെമിനാരിൽ നിന്ന് ഇറങ്ങിയാ നിനക്ക് വീട്ടിൽ പോക്കൂടാ. എന്റെ വീട്ടില് 4 പെങ്ങന്മാരാ. അവര് ഞാൻ കെട്ടിച്ചു വിടേണ്ടി വരില്ലേ? ശവം ചവട. ഈ കള്ളൻ ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞോട്. അതേ ശമേ, കള്ളത്ര ഒറ്റ നമ്മുടെ വീട്ടിലാണ്. ശമ്മയാ എന്നെ പറഞ്ഞു വിടല്ലേ. മര്യാദയ്ക്ക് മാസശമ്പളത്തിൽ നിന്ന് കുറച്ച് വീട്ടിലേക്ക് അയച്ചു കൊടുത്തോളൂ. ശമ്മയുടെ കടുത്ത ശിക്ഷണം കൊടുക്കണം. ഇത്രയും നാളെ നമ്മള് പറ്റിച്ചല്ലേ. ഇന്നോട് നീ തിത്തിലായിട്ട് അഭിനയിക്കണം. അതാണ് നിനക്കുള്ള ശിക്ഷ കേട്ടാ. ശരി ചേട്ടാ. ഹിന്ദി പറടാ. ഹാജി ശ്യാംജി. അമ്മച്ചി എന്ന് പോലും നീ ഇനി മലയാളത്തിൽ പറയരുത് ഇവിടെ കേട്ടാ. ഓ മാതാജി. അഭിനയിക്ക്, എല്ലാരും അഭിനയിക്ക്. ഇനി ഇവനായിട്ട് ഓർക്കണ്ട. കള്ളന്മാര്. ശ്യാമേ, മര്യാദയ്ക്ക് തിരിച്ചു വന്നോ? ശ്യാമേട്ടാ, തന്നെടുത്ത് തിരിച്ചു കൊടുക്കാനാ പറയണേന്ന് തോന്നണം. പോടാ.
അതൊന്നും വേണ്ട സുധി, എനിക്ക് വേണം. അത് ശരിയാവൂല സുധി, എനിക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? അതെനിക്ക് അവകാശപ്പെട്ടതാ. ശ്യാമേ നിനക്ക് വേണമെങ്കിൽ പറ ഞാൻ കൊടുക്കാം, ഒന്ന് പോടാ. മര്യാദക്ക് തരുന്നുണ്ടോ നിങ്ങൾ? എരന്ന് വാങ്ങുന്ന ആദ്യമായിട്ടാ കാണുന്നത്. ക്ഷമട കൊടുക്ക് ക്ഷമട, പ്രശ്നം കൂടെ തീരട്ടെ. നീ ഒക്കെ ഇത് പൊട്ടത്തിലൂടെ പറയണേ. ശ്യാമേ ഇക്വാളിറ്റിയുടെ സമയല്ലേ, ചിലപ്പോ ഇങ്ങനെയായിരിക്കും. നിനക്കൊക്കെ പ്രാന്താണ സുധി, പറ്റില്ലെന്ന് പറഞ്ഞ പറ്റില്ല. പറ്റില്ലേ? എനിക്ക് വേണം വേണം വേണം, അത് എന്റെയാ. ആരെങ്കിലും തന്നാ മതിയാ. അയ്യോ ഇതെന്ത് പറ്റി? ഒരെണ്ണം കിട്ടി, ഒരെണ്ണം കിട്ടിന്ന്. അയ്യോ കാണാൻ പറ്റിയില്ല. എടാ കുരുവി, വേറൊരു സംഭവം ഉണ്ട്. ഈ തിത്തിലുണ്ടല്ലോ, ഇവൻ മലയാളിയാ. എടാ പൊട്ട, അവൻ മലയാളിയാന്ന്. ആടാ നമ്മളെ പറ്റിക്കാറുണ്ട് ഇത്ര നാള് ബംഗാളിയായിട്ട്. അതെ, ചോദിക്കണോ? ചോദിക്കു, ചോദിക്കു, ചോദിക്കുവാനോട്. അവനെ അവനെ പരിപ്പേറി മാത്രമേ പറ്റുള്ളൂ. അവനെ ചോദിക്കു, ചോദിക്കു, ചോദിക്കു. ഉറുബി അല്ലേ ഇഞ്ചിയുടെ തൊല്ലി നാരെ. നിന്റെയൊക്കെ പണി കഴിഞ്ഞാടാ. എത്ര മണിയാന്നറിയോ? സമയത്തിന് സാധനം ഇവിടെ എത്ര വാട്സ്ആപ്പ് ടൈം. എന്താ പരിപാടി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുക്കണ്ട്. എവിടെ നീ സമയത്തിന് എന്തുണ്ടാക്കുന്ന പറഞ്ഞിട്ട് ശവട്ട കേക്ക് പറ നീ. അതല്ല ടേബിളിന്റെ മേളിൽ വെച്ചിട്ട് കേക്കിന്റെ അകത്തുണ്ട് മോതിരം. ഏത് കേക്ക്? ഈ ടേബിളിൽ ഇരിക്കണ കേക്ക് ഉണ്ടല്ലേ, അത് തന്നെ. ആ ടേബിളിൽ ഇരിക്കുന്ന കേക്കിന്റെ ആരോട് നീ പറഞ്ഞേ? ഒരു പഴവും കൂടി കൊടുക്കണായിട്ട് കൊടുക്കട്ടെ. എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ സുധി. വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. മുള മോതിരം എന്താ? സുധി എന്നെ പരീക്ഷിക്കരുത്, എനിക്ക് അരമണിക്കൂറുള്ള മോതിരം കൂടെ കൊടുക്കാനുള്ള. എന്റെ മോതിരം കടത്താന്ന് വിചാരിച്ചല്ലേ. തരില്ലടാ, നിനക്ക് പറഞ്ഞ സായിപ്പിനോട് വിൽക്കാനല്ലേ. കൊടുത്തപ്പോ കുറച്ച് മുറുക്കി കൊടുത്തുടാ, ബോധം പോയതല്ല. മതിയായിരുന്നു സുധി, മോളെ പരീക്ഷിക്കല്ലേ, നിനക്ക് ഞാൻ വേറെ മോതിരം മേടിച്ചരാം. ഏ താ തരില്ലടാ പട്ടി. ശമേ സമയം മൂന്ന്, പിടിച്ചു മേടിക്കടാ. ഫോൺ എടുക്കട്ടെ. ഫോൺ തലക്കെറിഞ്ഞു വീഴ്ത്താം. പാത്രം തട്ടി പറിച്ച് തലക്കിട്ടൊന്ന് കൊടുക്കാം. സ്കൂൾ വിട്ടു അപ്പോ എന്തെങ്കിലും പറ്റിയാ?
വേറൊരു ഐഡിയ ഉണ്ട്. പറടാ ഐഡിയ. മനസ് വായിക്കുന്ന പരിപാടിയാണ്. എന്തേണ്ടെന്ന് എനിക്കറിയാം. എന്റെ ഒരു ഐഡിയ ഉണ്ട്. മനസ്സിലൊന്നും വിചാരിക്കില്ലട്ടാ. മാർഗേ അയ്യോ, ഇവന്റെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ശ്യാമേട്ടാ, നമ്മുടെ പരിപാടി അതിന്റെ സമയം കഴിഞ്ഞടാ. നീ ആ ഡെക്കറേഷനിൽ അമ്മാരെ വിളിച്ചിട്ടെ എല്ലാ ആഴ്ച പറിച്ച് കളയാൻ പറ. നിനക്ക് അത് തന്നെ വേണ്ടടാ കള്ള. എടി നിർത്തടി. നീ വന്നേറിയ ദിവസം തൊട്ട് തുടങ്ങിയാണല്ല കള്ളൻ നൊണയൻ. നീ ആരാണ് സത്യഭാമേ? നീ കള്ളൻ തന്നെയാ, എന്റെ മോതിരം കെട്ട കള്ളൻ. എടി, ഏതൊരു സായിപ്പ് കാമുകിക്ക് കൊടുത്ത മോതിരം അതെങ്ങനെയാണ് നിന്റെ ആവണത്? അത് പറ. സായിപ്പിന്റെയാ? ഇതിന്റെ അമ്മൂമ്മന്റെ മോതിരാ. എടി, നിന്റെ അമ്മൂമ്മയുടെ മോതിരം എങ്ങനെയാണ് സായിപ്പിന് ഇടണേ? അതെനിക്കറിയോ. എടി, അപ്പൊ നിങ്ങളല്ലേ എടുത്തേ? ഒരക്കിട മൂട്. നിന്റെയൊക്കെ വാശിക്ക് ഇവിടെ കിടന്ന് പൊട്ടം കളിച്ചാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇതെന്റെ മോതിരം, നീ എന്ത് പറഞ്ഞാലും ഞാൻ തരത്തില്ല. എടി, ഈ മോതിരം കൂടെ പുഴുക്കി തിന്ന്. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. കെട്ടിക്കേറി വന്ന ദിവസം തൊട്ട് അവൾ തുടങ്ങിയാണ്. അവൾക്ക് അച്ചപ്പം വേണം, ഉണ്ണിയപ്പം വേണം, അച്ചാമ്മ വേണം, ഒലക്കേടെ മൂട് വേണം. അച്ചപ്പം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എടി നിർത്തിക്കോ. എടി, നിന്റെ തന്തപ്പടി വിളിച്ചു പറഞ്ഞ ദിവസം തൊട്ട് മാറാൻ തുടങ്ങിയവനാണ് ഞാൻ. നിനക്കത് മനസ്സിലായ പോലുമില്ലല്ലോ. ഉണ്ടോ? ഇത് നിനക്ക് നീ മറ്റേ കൈക്കോട്ടാണല്ലോ. നിനക്കെല്ലാം അങ്ങോട്ട് കിട്ടിയാൽ മാത്രം മതിയല്ല. മറ്റുള്ളവരുടെ ആരെയും നിനക്ക് അറിയേണ്ട ആവശ്യമില്ല. 20 വയസ്സിന്റെ കോരോ 5 വയസ്സിന്റെ ബുദ്ധിയായിട്ട് ഇറങ്ങിയേക്കാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിന്റെ അടുത്ത് താലോലിക്കാം. നീ വിഷമിക്കടി, നീ കുറച്ച് വിഷമിക്ക്. അങ്ങനെ പറയല്ലേ ശ്യാം. നീയേ, ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ല, മനസ്സിലായ? ഞങ്ങളൊന്നും നിനക്ക് പറ്റിയ ആൾക്കാരും അല്ല. നീ ഒരു പണി, നീ വീട്ടിൽ പോയി നീ വളർന്ന് വലുതായിട്ടൊക്കെ നീ വാ, മനസ്സിലായ? എനിക്ക് മടുത്ത്, മനസ്സിലായ? എനിക്ക് ഇഷ്ടമല്ല നിന്നെ. നിന്റെ ഇഷ്ടം ആർക്ക് വേണം? ആർക്ക് വേണം നിന്റെ ഇഷ്ടം? ഏത് നേരത്താണോ ദൈവമേ, ഭാര്യയാണ് പോലും ഭാര്യ നിക്കുന്നുണ്ടല്ലേ. വേറെ എത്ര ഓപ്ഷൻസ് ഉണ്ടായിരുന്നാണ്? ഒരു വയ്യാവലി വലിച്ച് തലേ കയറ്റിട്ട് അനുഭവിക്കുക. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? എനിക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം വിധിച്ചിട്ടില്ലെന്നാ തോന്നണേ. അല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാ മരണം കൂടി എൻ്റെ തലയിലൊന്ന് കയറും. ഉള്ള നേരത്തെ ഇതിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ആ പോ, ഏതിലെങ്കിലും പോ, മദ്യം എനിക്ക്. ശ്രുതി വിട്ടെ, ശ്രുതി വിട്, ശ്രുതി. Yeah.
തൂടി കൊണ്ടേക്കോ. ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നല്ലേ. എന്താണ് ഒരുത്തരൊന്നും പറയാനില്ലേ? അതിനൊരു വണ്ടി വിളിച്ചു പോകാനെങ്കിലും അറിയോ? ഞാൻ പോവാൻ പോയപ്പോ അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ ആന്റിയുടെ കൂടെ ടൂറ് പോയേക്കുവാ. സ്പെയർ കീ ഇട്ട് കയറിക്കോളാൻ പറഞ്ഞു. സ്പെയർ കീ മറ്റേ ബാഗിനകത്താ. നിങ്ങൾ വാതിൽ തുറന്നിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ പൊക്കോ. സോറി സോറി, നീ ഇവിടെ പോണ്ട. ഞാൻ ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ കേട്ടോ. എനിക്ക് ദേഷ്യപ്പെട്ടില്ല കേട്ടോ. പോരെ. ഏജന്റ് വിളിക്കണം. എടോ തന്റെ ഇവന്റ് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ മോതിരം ശരിക്കും ശ്രുതിന്റെ ചിക്കൻ പീസ് വേണ്ട. കഷ്ടം പ്ലീസ്. പിണ്ടികളെ പുറത്തിരുന്ന പേടിച്ച് മരിക്കോ. ഉള്ളിനുള്ളിൽ എന്താണ് ചൊന്ന കാര്യം? എന്താണ് ഒളിച്ചു വെച്ചതെന്താണ്? പറഞ്ഞു വന്നതെന്താണ്? മനസ്സിനുള്ളിലെ പളുങ്കു പത്രമേ തുളുമ്പി വീണ സത്യം എന്റെ കാതിലുണ്ടടേ. സുതാര്യമായ നിൻ ചിരിച്ച മോന്തയിൽ പടർന്നു പന്തലിച്ചു നിന്ന കള്ളനോട്ടവും പിടിച്ചടാ. മനസ്സറിയും യന്ത്രം, മനസ്സറിയും യന്ത്രം, മനസ്സറിയും യന്ത്രം, മനസ്സറിയും യന്ത്രം.